ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ശാലിനി എക്സാമിന് കൊണ്ടുവിടാനായിട്ട് വിളിക്കുകയാണ് വിഷ്ണുവിനെ. എന്നാൽ വിഷ്ണു വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നതേയുള്ളൂ. അത് കേട്ട് ശാലിനി പറയുന്നു, പെട്ടെന്ന് വാ, സമയമില്ല എന്നൊക്കെ. ഞാൻ മിന്നൽ വേഗത്തിൽ റോക്കറ്റിലങ്ങ് വരികില്ലേ എന്ന് ശാലിനിയോട് വിഷ്ണു പറയുന്നു. അങ്ങനെ ബൈക്ക് എടുത്ത് പോവുകയാണ് വിഷ്ണു. ഇതെല്ലാം മുകളിൽ നിന്നും സുസ്മിത കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സുസ്മിത മനസ്സിൽ പറയുന്നു, ശാലിനി, നീ വിഷ്ണുവേട്ടൻ്റെ റോക്കറ്റിൽ പോയി പരീക്ഷ എഴുതുന്നത് എനിക്കൊന്ന് കാണണം. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രൻ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സുസ്മിതയുടെ വിളി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്താണ് സുസ്മിത ബാലചന്ദ്രനെ വിളിക്കുന്നത്. പറഞ്ഞു, സുസ്മിതേ, ഞാൻ ഈ കോളിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ബാലചന്ദ്രനാ, അവർ പോകുന്ന വഴിയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് സുസ്മിത ചോദിക്കുന്നു. ബാലചന്ദ്രൻ പറയുന്നു, അതല്ലേ ഞാൻ പറഞ്ഞത്, ഞാനിവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. ആ, വിഷ്ണുവേട്ടൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയേ ഉള്ളൂ, അല്പസമയം കഴിയുമ്പോൾ അവർ അതുവഴി വരും എന്ന് സുസ്മിത ബാലചന്ദ്രനോട് പറയുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അത് കേട്ട് ബാലചന്ദ്രൻ പറയുന്നു, വേടൻ കെണി വെച്ച് കഴിഞ്ഞു, ഇനി ഇര വന്ന് കയറിയാൽ മാത്രം മതി. വെയിറ്റ് ഫോർ ദ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് ബാലചന്ദ്രൻ. ഐ എ എസ് അല്ല ശാലിനി, നിന്നെ കണ്ട് ആൾക്കാർ ഐ എ എന്ന് പറയും, അവിടെ എത്തിക്കും സുസ്മിത നിന്നെ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് സുസ്മിത. പിന്നീട് കാണിക്കുന്നത് എക്സാമിന് പോകാൻ വേണ്ടി എല്ലാം റെഡിയാക്കുകയാണ് ശാലിനി. എല്ലാം എടുത്തു വെച്ചോ എന്ന് ഒന്നും കൂടിയൊക്കെ നോക്കുന്നുണ്ട്. ശ്യാമ അവിടേക്ക് വരുന്നു. ദേ, ഇതില്ലാതെ എക്സാമിന് കയറ്റോ എന്ന് ഹോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ശ്യാമ പറയുന്നു. അയ്യോ, എൻ്റെ ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ് ശ്യാമയുടെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു വെക്കുകയാണ് ശാലിനി. ശാരദാം അവിടേക്ക് വരുന്നു. ഇങ്ങനെ മറവിയായാൽ എങ്ങനെ പരീക്ഷ എഴുതും എന്ന് പറഞ്ഞിട്ട് ശാലിനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വാരിക്കൊടുക്കുകയാണ് ശാരദാമ്മ. ശാലിനി ആണെങ്കിൽ കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ധൃതിയിൽ ശാലിനിയുടെ വായിൽ വെച്ച് കൊടുക്കുകയാണ് ശാരദാമ്മ. ഇന്നലെ രാത്രി കൂടി ഒന്നും കഴിച്ചിട്ടില്ല, വിശന്നിരുന്ന് എങ്ങനെ പരീക്ഷ എഴുതും മോളെ എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുന്നു. വിശപ്പല്ല പരീക്ഷയെ പ്രധാനമെന്ന് ശാലിനി പറയുന്നു. ഒക്കെ ഓർമ്മ നിൽക്കണമെങ്കിലേ ശരീരത്താവത് വേണം എന്ന് ശാരദാമ്മ പറയുന്നു. സമയായി അമ്മേ എന്നൊക്കെ ധൃതിയിൽ ശാലിനി പറഞ്ഞപ്പോൾ അതിന് വിഷ്ണുവേട്ടൻ വരാതെ ശാലിനി ചേച്ചി എങ്ങനെ പോകാനാ എന്ന് ശ്യാമ ചോദിക്കുന്നു. ദേ, എന്തിനാ നീ ഇങ്ങനെ വെപ്രാളം കാണിക്കാതെ, നിന്നെ വിഷ്ണു സമയത്ത് അവിടെ എത്തിച്ചോളും എന്നൊക്കെ ശാരദാമ്മ പറയുന്നു. ആ സമയത്താണ് വിഷ്ണു ബുള്ളറ്റുമായി അവിടേക്ക് വരുന്നത്. ഓൺ അടിക്കുന്നുണ്ട്. ദേ, വന്നു എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിൻ്റെ അരികിലേക്ക് ഓടുകയാണ് ശാലിനി. അമ്മ, എക്സാം കഴിഞ്ഞ് വരുന്ന വഴി ഞാൻ നന്ദയുടെ വീട്ടിലേക്കൊന്ന് കയറിയിട്ടേ വരൂ എന്നൊക്കെ ശാലിനി പറയുന്നു. എന്തായാലും നീ ക്ഷേത്രത്തിലേക്കൊന്നും പോയി കളയരുത് കേട്ടോ എന്ന് ശാരദാമ്മ പറയുന്നു. അങ്ങനെ ശാരദാമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ശാലിനി ധൃതിയിൽ ഓടിപ്പോവുകയാണ്. പുറത്ത് വിഷ്ണു വെയിറ്റ് ചെയ്യുന്നു. പിന്നെയും ഓണടിക്കുകയാണ് ശാലിനിയെ കാണാത്തത് കൊണ്ട്. ശാന്ത് അവിടേക്ക് വരുന്നു. എവിടെ, ശാലിനി ഇറങ്ങിയോ എന്ന് സന്തോഷത്തോടെ ശാന്ത ചോദിക്കുന്നു. എവിടെ നിറങ്ങാനാ എന്ന് വിഷ്ണു പറയുന്നു. അവിടേക്ക് ശാലിനി ഓടിപ്പാഞ്ഞു വരികയാണ്. മോൾ ഇറങ്ങിയോ എന്ന് ശാന്ത ചോദിക്കുന്നു. അതെ ശാന്തേച്ചി എന്ന് വളരെ സന്തോഷത്തോടെ ശാലിനി പറയുന്നു. അവരുടെ അരികിലേക്ക് ശാരദാമ്മയും ശ്യാമയും ഒക്കെ വരുന്നു. ആ സമയത്ത് ശാന്തയെ മാറ്റി നിർത്തി ശാലിനി പറയുകയാണ്, വൈകിട്ട് ഞാൻ വിളിക്കും, നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്, വേറെ ആരും അറിയണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ശാലിനി ബുള്ളറ്റിൻ്റെ ബാക്കിൽ കയറി പോവുകയാണ്. വണ്ടിയിൽ കയറുന്നതിന് മുന്നായി അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുകയാണ്. എന്നിട്ട് അമ്മയോട് ശകുനം നിൽക്കാൻ പറയുന്നു. അയ്യോ, ഞാനോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. ദേ, ഇപ്പോൾ അമ്മയാ സമയം താമസിപ്പിക്കുന്നത് എന്ന് ശാലിനി പറയുന്നു. മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ശാരദാമ്മ പോയി ശകുനം നിൽക്കുകയാണ്. അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ പിറകിലിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അവർ പോവുകയാണ്. എന്താ ശാന്തേ നിൻ്റെ അടുത്ത് അവക്കൊരു രഹസ്യം എന്ന് ശാരദാമ്മ ചോദിക്കുന്നു. അതൊന്നുമില്ല അമ്മേ, പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത് എന്ന് ശാന്ത പറയുന്നു. ആ, ഒരു തവണ തോറ്റത് കൊണ്ടാവും, ഇത്തവണ അവൾക്ക് നല്ല ഉത്ഭയമുണ്ട്. ദേവി, എൻ്റെ കുഞ്ഞിനെ കാത്തോണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാരദാമ്മ. എന്നിട്ട് ശാരദാമ്മ അകത്തേക്ക് പോകുന്നു. തുടർന്ന് വിഷ്ണു ശാലിനിയും കൊണ്ട് ഭയങ്കര സ്പീഡിൽ പോവുകയാണ്. പിറകിൽ ശാലിനി വളരെ ടെൻഷനോടിരിക്കുകയാണ്. എടോ, ഇയാൾ ടെൻഷൻ ആവണ്ട, നമ്മൾ സമയത്ത് എത്തുമല്ലോ എന്നൊക്കെ വിഷ്ണു പറയുന്നു. ടെൻഷൻ ആവാതിരിക്കാനേ, ഞാൻ സിംഗപ്പൂരിന് ടൂറിന് പോവുകയല്ല, സിവിൽ സർവീസിന് എക്സാം എഴുതാൻ പോവുക എന്നൊക്കെ ശാലിനി പറയുന്നത് കേട്ട് വിഷ്ണു പറയുന്നു. ഓ, സിംഗപ്പൂർ പോകുമ്പോഴെങ്കിലും തൻ്റെ തിരുമുഖം ഒന്ന് ചിരിച്ച് കണ്ടാൽ മതി, വേറെ ആരും പരീക്ഷ എഴുതാൻ പോവാത്ത പോലെ. അത് കേട്ട് ശാലിനി പറയുന്നു, ഇയാളുടെ വീട്ടുകാരും നാട്ടുകാരുമെല്ലാം സിവിൽ സർവീസ് എക്സാം എഴുതിയിട്ടുണ്ടാവും അല്ലേ, കുറേ പേര് പാസ്സാവുകയും ചെയ്തു, ഇയാൾക്കാണല്ലോ ഐ എ എസ്, ഇന്ത്യൻ ഐഡി സർവീസ്. അത് കേട്ട് വിഷ്ണു ചിരിക്കുകയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇന്ത്യൻ ഐഡി സർവീസ്. ഒന്ന് പെട്ടെന്ന് പോകുമോ എന്നൊക്കെ ശാലിനി പറയുന്നത് കേട്ട് അതാണ് പ്രശ്നം. എടോ, ഇത് റോക്കറ്റിലെ റോക്കറ്റ്, പെട്ടെന്ന് പോകാം എന്ന് പറഞ്ഞ് കുറച്ചുകൂടി സ്പീഡിൽ പോവുകയാണ് വിഷ്ണു.
ശാലിനി അത് കണ്ട് പുറകിൽ പേടിച്ചിരിക്കുന്നു. വിഷ്ണു ഇടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്നുണ്ട്. അപ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ പുറത്തേക്ക് വന്ന് ഇടിക്കുകയാണ്. എന്താ ഇത് എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു. അത് കട്ടറാണ് എന്നൊക്കെ വിഷ്ണു പറയുന്നു. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്നുണ്ട്, കട്ടറായിരിക്കും അല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. ആ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ടറാണ് എന്നൊക്കെ വിഷ്ണു പറയുന്നു. അതെ, ഇനിയും ഇതുപോലെ കട്ടർ വന്നാലേ ഞാൻ ഇറങ്ങി അങ്ങ് നടന്നു പോകും എന്ന് ശാലിനി പറയുന്നു. ആ വേണ്ട വേണ്ട വേണ്ട, ഞാൻ പൊക്കോളാം എന്ന് വിഷ്ണു പറയുന്നു. ആ സമയത്ത് ശാലിനിക്ക് ഒരു ഫോൺ കോൾ വരുന്നു. അത് പ്രീതിയാണ്. എക്സാമിനുള്ള ആശംസകൾ കൊടുക്കുകയാണ് വിഷ്ണു ശാലിനിക്ക്. പ്രീതി പ്രീതി ആയിരുന്നല്ലേ, എന്തിനാ വിളിച്ചത് എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ ഒന്ന് വിഷ് ചെയ്യാൻ വിളിച്ചതാ എന്ന് ശാലിനി പറയുന്നു. ആ അത് കൊള്ളാം എന്ന് വിഷ്ണു പറയുന്നു. എക്സാം ഫസ്റ്റ് റാങ്കിൽ പാസ്സാകണമെന്ന് പോകുന്നത് ഈ കാളവണ്ടിയിലല്ലേ, എപ്പോൾ എത്തുമെന്ന് ദൈവത്തിനറിയാം എന്ന് ശാലിനി പറയുന്നു. ദേ കാളവണ്ടി എന്നൊന്നും പറഞ്ഞ് കളിയാക്കരുത്, ഇത് റോക്കറ്റാ റോക്കറ്റ്, എന്നെ ഒരിക്കലും വഴികെടുത്തിയിട്ടില്ല ഇവൻ. അല്ല, ഇയാൾക്കുണ്ടായിരുന്നല്ലോ ഒരു ഉടങ്കൊള്ളി സ്കൂട്ടർ, അത് വല്ല പുരാവസ്തുവിനും വെച്ചോ, എന്തായിരുന്നു പോക്ക് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയാണ് വിഷ്ണു. ശാലിനി പിണങ്ങിയിരിക്കുന്നു. ആ സമയത്ത് അവർ വരുന്നത് നോക്കി നിൽക്കുകയാണ് ബാലചന്ദ്രൻ. അവർ വരുന്ന സമയം നോക്കി റോഡിൽ കുറച്ച് ആണികൾ ഇടുകയാണ് ബാലചന്ദ്രൻ. ആ സമയത്ത് വളരെ സ്പീഡിൽ തന്നെ വിഷ്ണു വരികയാണ്. അവർ വരുന്നുണ്ടോ എന്നൊക്കെ ബാലചന്ദ്രൻ നോക്കുന്നു. കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിന്നപ്പോഴാണ് വിഷ്ണുവും ശാലിനിയും വരുന്നത്. അങ്ങനെ ആ ആണയുടെ മുകളിൽ കൂടി കയറി പോവുകയും കുറച്ച് അങ്ങോട്ട് പോയപ്പോൾ ആ ബൈക്കിൻ്റെ വീൽ പഞ്ചറാവുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് വന്നിട്ട് ശാലിനിയോട് ബൈക്കിൽ നിന്നും ഇറങ്ങാൻ പറയുന്നു. എന്നിട്ട് ആ ബൈക്കിൻ്റെ വീലൊക്കെ ഒന്ന് നോക്കുന്നു. ഇതൊക്കെ മറിഞ്ഞു നിന്ന് കാണുകയാണ് ബാലചന്ദ്രൻ. എന്താ എന്ത് പറ്റി എന്ന് ശാലിനി ചോദിക്കുന്നു. പഞ്ചറായി എന്ന് വിഷ്ണു പറയുന്നു. പഞ്ചറോ എന്ന് ഞെട്ടി ചോദിക്കുകയാണ് ശാലിനി. സ്റ്റെപ്പിനി ഇല്ലേ എന്ന് ശാലിനി ചോദിക്കുന്നു. സ്റ്റെപ്പിനി മാത്രമല്ല, ലൈഫ് ജൂട്ടും പാരച്യൂട്ടും എല്ലാം ഉണ്ട്. ഇവിടെ ഇന്ന് സമയം കളയണ്ട, താൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിഷ്ണു ശാലിനിയും കൂട്ടി പോകുന്നു. വേഗം അങ്ങോട്ട് ചെല്ല്, തൻ്റെ അച്ഛൻ ഇട്ട് വെച്ചിട്ടുണ്ട് അവിടെ പഞ്ചർ കട എന്നൊക്കെ ബാലചന്ദ്രൻ മനസ്സിൽ വിചാരിക്കുകയാണ്. വണ്ടി തള്ളി ശാലിനിയും വിഷ്ണുവും പോവുകയാണ്. അങ്ങനെ അവർ വണ്ടി തള്ളി തള്ളി ഇങ്ങനെ പോയപ്പോൾ ശാലിനി പറയുന്നു, ഈശ്വരാ എൻ്റെ പരീക്ഷ, ഇയാൾ ഇത്ര നല്ല കണക്ക് വണ്ടി തള്ളുന്ന ആളാന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കേട്ട് വിഷ്ണു പറയുന്നു, വണ്ടി പഞ്ചറായ ഞാൻ എന്ത് ചെയ്യാനാ? ഇയാൾ എന്താ പറഞ്ഞത്, ഇത് റോക്കറ്റാണ്, മിന്നൽ വേഗത്തിൽ അവിടെ എത്തിക്കും, എന്തൊക്കെയാ? അത് കേട്ട് വിഷ്ണു പറയുന്നു, ഇത് എത്ര വട്ടം എന്നെ വഴിയിൽ നിർത്തിയിട്ടുണ്ട്, പന്ന വണ്ടി, എന്നിട്ടാന്ന് എന്നെ ഇതിൽ കൊണ്ടുപോയത് എന്ന് ശാലിനി ചോദിക്കുന്നു. ആ സമയം സൈക്കിളിൽ അതിലൂടെ ഒരാൾ വരുന്നുണ്ട്. അങ്ങനെ വിഷ്ണു അയാളെ വിളിക്കുന്നു. ഈ നിൽക്കുന്ന ആളെ മനസ്സിലായോ? ഈ നിൽക്കുന്ന ആള് ജില്ലാ കളക്ടറാണ് എന്ന് വിഷ്ണു പറയുകയാണ്. അത് കേട്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ശാലിനി. ഈ ചെറിയ കുട്ടിയോ എന്ന് അയാൾ ചോദിക്കുന്നു. വലിപ്പത്തിലൊന്നും ഒരു കാര്യമില്ല, തലയിലെ കാര്യം എന്ന് വിഷ്ണു പറയുന്നു. ദേ കണ്ടില്ലേ, മുടിഞ്ഞ തലയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് വിഷ്ണു ചിരിച്ചപ്പോൾ അയാൾ പറയുന്നു, ആ അതൊരു പക്ഷേ ശരിയായിരിക്കും. വിഷ്ണു പറയുന്നു, ചേട്ടാ നമ്മുടെ കളക്ടറമ്മ വരുന്നത് വഴിക്കേ പൈലറ്റ് വണ്ടി കേടായി, ദേ കണ്ടില്ലേ. ചേട്ടാ ചേട്ടൻ്റെ സൈക്കിളൊന്ന് തന്നിരുന്നെങ്കിൽ എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അയാൾ പറയുന്നു, അയ്യോ അതെന്തിനാ, പെട്ടെന്ന് ഇയാൾക്ക് കളക്ടറേറ്റിൽ എത്തണം, ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ എന്നൊക്കെ വിഷ്ണു പറയുന്നു. അതിന് ഈ സൈക്കിൾ മതിയോ എന്ന് അയാൾ ചോദിക്കുന്നു. തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്നേ. എൻ്റെ പൊന്ന് ചേട്ടാ, ചേട്ടന് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ തരണ്ട, അതേ പണമായിട്ട് ഈ ബൈക്ക് ഇവിടെ വെച്ചോ എന്ന് വിഷ്ണു പറയുന്നു. പിന്നെ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എൻ്റെ ഒരു 3.5 സെൻറ്റ് ഭൂമി ജപ്തിയായിട്ട് കിടക്കും, അതൊന്ന് ഒഴിവാക്കി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ അയാൾ പറയുന്നു. അല്ല, ഒഴിവാക്കാനൊന്നും പറ്റില്ല, വേണമെങ്കിൽ ഒന്ന് സാവകാശം വാങ്ങിച്ചു തരാം തവണയായിട്ട് അടിക്കാൻ എന്നൊക്കെ വിഷ്ണു പറയുന്നു. ആ അത് മതി, സാറ് കളക്ടറമ്മയോടൊന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അയാൾ പറയുന്നു. എപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ മതി, ഇതൊന്ന് ശരിയാക്കി കൊടുക്കണേ, നമ്മുടെ ആളാ ചേട്ടൻ എന്നൊക്കെ വിഷ്ണു പറയുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ ഞാനെന്നാ ഈ വാഹനം ഒന്ന് ഇനി എടുത്തോട്ടെ എന്ന് പറഞ്ഞ് അയാളുടെ സൈക്കിൾ എടുക്കുകയാണ് വിഷ്ണു. എന്നാൽ കളക്ടറമ്മ വന്ന് കയറിയട്ടെ, വരൂ എന്ന് പറഞ്ഞ് ശാലിനിയെ വിഷ്ണു വിളിക്കുന്നു. നാളെ കെടുത്തി മനുഷ്യൻ്റെ തൊലി ഉരിച്ചു എന്നൊക്കെ ശാലിനി പറയുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഇയാൾ കളക്ടറാവില്ലേ, പിന്നെന്താ പെട്ടെന്ന് കയറിക്കോ, പരീക്ഷ നമ്മുടെ സമയം നോക്കി നിൽക്കില്ല എന്ന് വിഷ്ണു പറയുന്നു. അതെ, ഇതിൽ ഞാൻ എവിടെ ഇരിക്കാനാ എന്ന് ശാലിനി ചോദിച്ചപ്പോൾ ദേ മുന്നിൽ ഒരുപാട് സ്ഥലം കിടക്കുകയല്ലേ എന്ന് വിഷ്ണു പറയുന്നു. മുന്നിലോ എന്ന് ശാലിനി ചോദിക്കുന്നു. ആ അവിടേക്ക് ഇരുന്നാൽ മതി എന്ന് വിഷ്ണു പറയുന്നു. ഞാൻ എങ്ങനെ കയറുമെന്ന് പറ? ഏയ് അതൊന്നും പറ്റില്ല എന്ന് ശാലിനി പറയുന്നു. ഏ പറ്റില്ലെങ്കിൽ പരീക്ഷകാരുടെ കാര്യം പറഞ്ഞേക്കാം എന്ന് വിഷ്ണു പറയുന്നു. സമയാവാറായേ എന്നൊക്കെ പറയുന്നു. ശാലിനി ആണെങ്കിൽ മടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ നിൽക്കണോ അതോ പോണോ? കയറുന്നുണ്ടെങ്കിൽ കയറിക്കോ
എന്നൊക്കെ വിഷ്ണു പറയുന്നു. ഞാൻ കയറാം എന്ന് ഗതി കേട്ട് ശാലിനി പറയുകയാണ്. അങ്ങനെ വഴിക്ക് വാ മോളെ എന്ന് വിഷ്ണു പറയുന്നു. സൈക്കിളിൻ്റെ മുന്നിലേക്ക് പോയി നിന്നിട്ട് ശാലിനി എല്ലായിടം ഒന്ന് നോക്കുന്നു. എന്നിട്ട് മടിച്ചു നിൽക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെയാ എന്നൊക്കെ ശാലിനി പറയുന്നു. എടോ പേടിക്കേണ്ട, ഞാൻ നോക്കിക്കോളാന്ന്, ഇയാൾ കയറ് എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് വിഷ്ണു. ഒന്ന് മടിച്ചു നിന്നിട്ട് വിഷ്ണുവിൻ്റെ മുന്നിലായിട്ട് കയറുകയാണ് ശാലിനി സൈക്കിളിൻ്റെ. ബാലചന്ദ്രനെ ഇത് കണ്ടിട്ട് ദേഷ്യം വരുന്നു. പോകാം എന്ന് വിഷ്ണു പറയുന്നു. അയാൾ പറയുന്നു, ഓ ആശ്വാസമായി, സൈക്കിള് വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിലും ജപ്തിയൊന്നും ഒഴിവായി കിട്ടുമല്ലോ, എൻ്റെ ഭാഗ്യം എന്ന് പറയുന്നു. വിഷ്ണു ആണെങ്കിൽ ശാലിനിയും കൊണ്ട് പോവുകയാണ്, പണി പാളിയല്ലോ എന്ന് ബാലചന്ദ്രൻ വിചാരിക്കുന്നു. ആ സമയത്ത് സുസ്മിത ബാലചന്ദ്രനെ വിളിക്കുകയാണ്. എന്തായി ബാലചന്ദ്രന, ബാലചന്ദ്ര എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ, ആ പണി പാളി സുസ്മിത എന്ന് ബാലചന്ദ്രൻ പറയുന്നു. ഏ പണി പാളിയെന്നോ എന്ന് സുസ്മിത ചോദിച്ചപ്പോൾ, ആ ഞാൻ ബൈക്കിൻ്റെ ടയർ പഞ്ചറാക്കിയതായിരുന്നു. പക്ഷേ അവർ ഒരു സൈക്കിൾ എടുത്ത് പരീക്ഷാ കേന്ദ്രത്തിലേക്ക് പോയി. അപ്പോൾ അവൾ ആ പരീക്ഷ എഴുതുമല്ലേ എന്ന് സുസ്മിത പറയുന്നു. ആ എൻ്റെ കയ്യിൽ നിന്നില്ല സുസ്മിത എന്ന് ബാലചന്ദ്രൻ പറയുന്നു. എന്ത് വില കൊടുത്തും അവൾ ആ പരീക്ഷ എഴുതാൻ പാടില്ല. ഇതുവരെ വളയ്ക്കാനല്ലേ നമ്മൾ നോക്കിയുള്ളൂ, ഓടിക്കാനാണെങ്കിൽ ഓടിക്കണം എന്ന് സുസ്മിത പറയുന്നു. സുസ്മിത എന്താ ഉദ്ദേശിച്ചത് എന്ന് ബാലചന്ദ്രൻ പറയുന്നു. പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് സുസ്മിത. അങ്ങനെ ശാലിനിയുടെ പരീക്ഷ എങ്ങനെയെങ്കിലും മുടക്കാനായിട്ട് അടുത്ത പ്ലാൻ മെനയുകയാണ് സുസ്മിതയും ബാലചന്ദ്രനും. ആ സമയം സൈക്കിളിൽ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വിഷ്ണുവും ശാലിനിയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.